മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദന്മാരെ മേനിലൊക്കെ ഫാത്തിഹോദി. അങ്ങനെയാണ് നമ്മൾ ആ നാലാളുകളെ നമ്മളെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തായിട്ടുള്ളത്. കാരണം ഇതൊരു ഹൈറാണെന്നുണ്ടെങ്കിൽ അർഹമുറാഹിമിനായ തമ്പുരാനെ നീ ഇതിനെ രണ്ട് സംഘടനയിലൂടെ ലയിപ്പിച്ചുകൊണ്ടോ എന്ന നീയത്തോടു കൂടി അങ്ങനെ ദ്വായ ചെയ്തുകൊണ്ടിട്ടാണ് ഉസ്താദന്മാരെല്ലാവരും കൂടി ദ്വായ ചെയ്തുകൊണ്ടിട്ടാണ് നാലാളുകളെ തെരഞ്ഞെടുത്തത്. തോന്നിയരായ സയ്യിദ് അവരെ പറഞ്ഞു കേട്ടോ, ഹൈറാണെങ്കിൽ രണ്ട് കൂട്ടരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലാ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. തങ്ങൾ പാപ്പാട് ആ വേദന നിങ്ങൾ അറിയണം. സയ്യിദ് അവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമസ്തയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റ അന്ന് മുതൽക്ക് ഇതിനു വേണ്ടി ശ്രമിക്കുന്ന വന്നിരായ സയ്യിദ് അവരുടെ സ്വപ്നം അള്ളാഹുത്താല പൂവണിഞ്ഞു കാണാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉസ്താദന്മാരെല്ലാവരും കൂടി ഒരു സംഗതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടെ ഇവിടെയും വെച്ചും കൊണ്ടിട്ട് നമ്മളെ ബന്ധപ്പെട്ടവരാരും അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കാനോ. കേട്ടോ, ഉസ്താദന്മാരെല്ലാവരും കൂടി ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരാ പറഞ്ഞറിയോ? ഔദ്യോഗിക നമ്മുടെ സ്ഥാനത്തിരിക്കുന്ന വന്നിരായ ജിഫിലി മുത്തുക്കോയ തങ്ങൾപ്പാപ്പ പറഞ്ഞു. ഉസ്താദുമാരെല്ലാവരും കൂടി ഒരു വിഷയം തീരുമാനിച്ചാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. മൂപ്പരെ ഏറ്റവും വലിയ അവസാനത്തെ വാക്ക്. എന്നാൽ അവിടുത്തെ വിനയം കണ്ടില്ലേ നിങ്ങൾ? മുത്തുക്കോയ തങ്ങൾപ്പാപ്പാടെ വിനയം കണ്ടില്ലേ? അവര് തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരായ നിൽക്കുന്നതായ ശബ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അപശബ്ദങ്ങളാണ്. അതൊക്കെ അതറിയിക്കുന്നതായ അവജ്ഞയോട് കൂടി തള്ളപ്പെടേണ്ടതാണ്. അത് ആര് ശ്രദ്ധിച്ചാലും ആ ശബ്ദത്തിനിക്ക് സമസ്ത കേരള ജമിയത്ത് ഉലമയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്ഥാനം ഉണ്ടാകുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ആളുകളെ സംബന്ധിച്ച് ആളുകളോട് പറയാനുള്ളത്, നമുക്കൊരു നേതൃത്വം ഉണ്ട്. ആ നേതൃത്വം അത് അനുസരിക്കുന്ന സ്വഭാവമാണ് സമസ്ത കേരള ജമിയത്ത് ഉലമക്കും അതിൻ്റെ പ്രവർത്തകർക്കൊക്കെ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്ത് ഉലമൻ്റെ മുഷാവ ഈ മുസ്ലിം ലോകമൊക്കെ ഇന്ന് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ. അത് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നതായ മേഖലയിലൊക്കെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ടിട്ട് നമ്മൾ ആശയങ്ങൾ വിതഴി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയറ വെക്കുക എന്നുള്ളതല്ല, അവിടെയാണ് വിഷയമായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു നിലക്കും വിദ്യാർത്ഥികാരുമായി കൂട്ടുകൂടണം എന്നല്ല പറയുന്നത്. ആശയങ്ങളും ആദർശങ്ങളും പണയപ്പെടുത്തിയിട്ടുള്ള ഒരു മുസ്ലിമുകളായിട്ടുള്ള ഒരു ഐക്യം പറഞ്ഞെങ്കിൽ ആരും പറഞ്ഞു എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു നിങ്ങളെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങളോട് ചെയ്യണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത്. ഇതൊരു പ്രധാന ഈ സംഘടന പറയുന്ന വിഷയം കേട്ടില്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ആളുകൾ എടുത്തൊരു തീരുമാനം ആര് ചെയ്തു എന്നല്ല, അതിനപ്പുറത്തേക്ക് പിന്നെ നാം ഒന്നും പറയാൻ പാടില്ല. അത് കൊടുക്കുന്നത് ഒരു ജില്ലയുടെ രണ്ട് മൂന്ന് ജില്ലകളിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരെയാണ് തങ്ങൾ പാപ്പ വിളിച്ച് ഉപദേശിക്കുന്നത്. ആലിമീങ്ങളുണ്ട്, സാധാതുക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടാ പറയുന്നത് തങ്ങൾ പാപ്പ ഒരിക്കലും സമസ്തയുടെ തീരുമാനം അല്ലെങ്കിൽ മുഷാവറ എടുത്ത തീരുമാനം അതിനപ്പുറത്തേക്ക് നാം ആരും ഒരു വിഷയവുമായി പോകാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല. അത് അതിന്റെ വഴി പോലെ നടക്കണം. അവർ തീരുമാനിച്ചതാണ്. അൽഹംദുലില്ലാ, മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തെ ഓതിയിട്ട് നാലാളെ തീരുമാനിച്ചിട്ട് ഈ രണ്ട് കൂട്ടർ മുസ്ലിമീങ്ങൾ തമ്മിൽ ഐക്യത്തോടെ കഴിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ എടുത്ത തീരുമാനം വെളിപ്പെടുത്തുകയാണ്. അധികം ഒരു വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഈ സംഘടനക്ക് പ്രത്യേകമാവുന്ന ചില നയങ്ങളുണ്ട്. ഈ സംഘടനക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഉണ്ടാവില്ല.